കോവിഡ് 19-ൽ രണ്ടാമത്തെ മരണം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിൽ രാജ്യം. നിരീക്ഷണം ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അമേരിക്കയിലേക്കുള്ള എല്ലാ വിസ നടപടികളും ഇന്ത്യൻ എംബസി താൽക്കാലികമായി നിർത്തിവച്ചു. അതിനിടെ മഹാരാഷ്ട്രയിൽ ഇന്ന് രണ്ടുപേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. മുംബൈയിൽ അഹമ്മദാനഗറിലുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം രോഗബാധിതരുടെ എണ്ണം 83. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, നാഗ്പൂർ എന്നിവിടങ്ങളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 31 മാർച്ച് വരെ അവധി പ്രഖ്യാപിച്ചു. ബംഗളൂരുവിലെ എല്ലാ മാളുകളും ഒരാഴ്ചത്തേക്ക് അടച്ചിടാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഡൽഹി തീഹാർ ജയിലിൽ ഐസൊലേഷൻ വാർഡും ആരംഭിച്ചു. രാജ്യത്തിന്റെ 37 അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ 18 അടച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് പാസഞ്ചർ ട്രെയിൻ, ബസ് എന്നിവ 15 ഏപ്രിൽ വരെ റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇറ്റലിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരിച്ചെത്തിക്കും എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അതിനിടെ കോവിഡ് 19 ദുരന്തങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. സംസ്ഥാന സർക്കാരുകൾക്ക് ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കാൻ അനുമതി നൽകിയതിന്റെ ഭാഗമായാണ് നടപടി. രോഗം ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് 400,000 രൂപ വീതം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സഹായധനം നൽകും. ഇന്ത്യയിൽ ഇതുവരെ 17 വിദേശികളടക്കം 83 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. 2 പേർ മരിച്ചു. 10 പേർക്ക് രോഗം ഭേദമായി. കൂടുതൽ സംസ്ഥാനങ്ങൾ കടുത്ത നടപടികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗോവയും ബംഗാളും 31 മാർച്ച് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. ഗോവയിൽ കിസനോകളും പബ്ബുകളും അടച്ചിട്ടിട്ടുണ്ട്. അതേസമയം കോവിഡിൽ കേരളത്തിന്റെ അവസ്ഥ തീരെ പരിതാപകരമാണ്. കേരളത്തിലാണ് ഏറ്റവുമധികം കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 249 പേരെയാണ് ഇന്നലെ നിരീക്ഷണത്തിൽ വച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇതിൽ 2 ഇറ്റലിക്കാർ സഞ്ചരിച്ച റൂട്ട് മാപ്പ് തയ്യാറാക്കാനാകാതെ ഇപ്പോഴും സംഘം ഉഴലുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് ന്യൂസ്.